പ്രശസ്ത നന്മവരങ്ങളാവും. കാവഡ്യക്കാരായ നന്മവരങ്ങൾ നന്മ ചെയ്താൽ അവർ കാവഡ്യ നന്മവരക്കാരുമാവും. അസൽ ഗുണം മാറ്റാൻ ആർക്കും സാധ്യമല്ല. അവതരിപ്പിക്കാനും സ്വാധീനിക്കാനും ഒക്കെ ഒക്കെ കഴിവും എടുക്കും കഠിനാധ്വാനവും കൊണ്ട് സാധ്യമാകുന്ന ഒരു കാര്യവുമാണ്. ഏതായാലും ഞാനിത് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. ഇന്ന് സിമി പൗലോസ് എന്ന് പറയുന്ന ഒരു ആൾ എസ് എച്ച് പഞ്ചാബകേഷൻ എന്ന ഭിന്നശേഷി കമ്മീഷണറുടെ കാലാവധി നാളെ തീരുമത്രേ. സാരമില്ല, മുതുകാട് ദൈവവുമായി ചേർന്ന് കൃഷ്ണ തുളസി കൃഷി തുടങ്ങിക്കോ, അതാ നല്ലത്. ഭിന്നശേഷി കമ്മീഷണറുടെ സാക്ഷ്യപത്രമാണ് താഴെ ചിത്രത്തിൽ എന്ന് എഴുതിയിട്ട് ആ സാക്ഷ്യപത്രവും കാണിക്കുന്നുണ്ട്. ഗോപിനാഥ് മുതുകാട് സ്വാർത്ഥതയുടെ സൂര്യതാപമേറ്റ് വരണ്ടുടങ്ങിയ മനസ്സുമായി ജീവിക്കുന്ന ഈ കലികാലത്ത് ഹൃദയത്തിൽ നന്മയുടെ കൃഷ്ണ തുളസി നട്ട് വളർത്തി ജീവിക്കുന്നവരിൽ ഒരാളാണ് ഗോപിനാഥ് മുതുകാട്. ഈ അടുത്ത ദിവസങ്ങളിൽ നിരന്തരമായി മുതുകാടിനെതിരെ ആരോപണങ്ങൾ തുരുതുരയായി എഴുതിവിടുകയാണ്. അങ്ങനെ ആരും നന്മമരമാകണ്ട, സ്വയം പാറി പറക്കാനാകാതെ പോയ ഒരുപാട് കുഞ്ഞു കിളികൾക്ക് കൂടൊരുക്കുന്ന വടുവൃക്ഷമായി തായ്വേരുകൾ അറക്കുക എന്നത് ക്ഷുദ്രചിന്തയോടെ നടക്കുന്ന ചില അപൂർവ കീടാണുക്കളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ തളരേണ്ട ആവശ്യമില്ല. നമ്മുടെ മാമരത്തെ ഒന്നും ചെയ്യാനാകില്ല എന്നവർക്കറിയാമെങ്കിലും നമ്മയൊന്നും തളർത്തുവാൻ പറ്റുമോ എന്ന പരീക്ഷണത്തിലാണ് അവരെന്ന് മാത്രം. നമ്മൾ മനസ്സിലാക്കിയാൽ മതി. നല്ല ലക്ഷ്യബോധത്തോടെ എന്നും മുന്നേറാനുള്ള നവയൂർജ്ജം പുതുവർഷം അങ്ങേക്കും അങ്ങയുടെ ടീമിനും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. സധൈര്യം മുന്നോട്ട് പോവുക. എസ് എച്ച് പഞ്ചാബ് കേഷൻ. വളരെ മനോഹരമായ സർട്ടിഫിക്കറ്റാണ്. ഞാൻ പേരുകൾ വായിച്ചതേ ഉള്ളൂ. ഏതായാലും ആ സർട്ടിഫിക്കറ്റ് ചിലവാണ്. ഈ സർട്ടിഫിക്കറ്റ് നൽകുന്ന വളരെ പ്രശസ്തരായ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ വിദേശത്തുള്ള ഒരുപാട് പ്രവാസികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകാനുള്ള ശേഷിയില്ല. പക്ഷേ പലതരം സർട്ടിഫിക്കറ്റുകൾ കണ്ട് കാശ് നൽകാനുള്ള മനസ്സുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമായ കൊയ്ത്തുത്സവങ്ങൾ നടക്കുന്നത് പ്രവാസി ലോകത്താണ്. സലാറാ നല്ലത്. ഭിന്നശേഷി കമ്മീഷണറുടെ സാക്ഷ്യപത്രമാണ് താഴെ ചിത്രത്തിൽ എന്ന് എഴുതിയിട്ട് ആ സാക്ഷ്യപത്രവും കാണിക്കുന്നുണ്ട്. ഇപ്പൊ സൗമ്യ വരച്ച ചിത്രം, 20 പേരുടെ ചിത്രം വരച്ചിട്ടുണ്ട്. സൗമ്യ ആദ്യമായി വരയ്ക്കുന്ന ചലച്ചിത്രമാണ് നമ്മുടെ മധുസാറാണ്. നവതി ആഘോഷിച്ച മധുസാറാണ് ആദ്യത്തെ ചിത്രം കൊടുത്തത്. അതായത് ലാലിയുടെ പടം പ്രിയപ്പെട്ട നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചാബേഷ് സാറിന് സന്ധ്യ സമ്മാനിക്കുന്നു. പ്രജിത്തന് പേരിൽ ക്ഷണിക്കുകയാണ്. പ്രജിത്ത് സന്ധ്യയ്ക്കുള്ള പുരസ്കാരം എടുത്ത് കൈമാറണമെന്ന് അറിയിക്കുന്നു. ചെറിയ ലാഗ് വരുന്നത് ക്ഷണിക്കുക. നിരവധി പരിപാടികളായതുകൊണ്ട് അറിഞ്ഞും അറിയാതെ ചില തെറ്റുകൾ സംഭവിക്കാൻ ക്ഷണിക്കാം. ചെറിയ കാലതാമസം വന്നുപോവുകയാണ് ചില കാര്യങ്ങളിൽ. സന്ധ്യയുടെ ചിത്രങ്ങളാണ് സന്ധ്യയുടെ കഴിവിനെ പ്രകടിപ്പിക്കുന്നത്. അത് വീണ്ടും നമ്മൾ ബോധ്യപ്പെട്ടു. നമ്മുടെ സംഘടനയുടെ പ്രവർത്തകയാണ്, മെമ്പറാണ്, കൊടുപ്പാകമാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്നു. പ്രിയപ്പെട്ട പലരും വന്ന് പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അവര് പറഞ്ഞു ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ വിശ്വസിക്കത്തില്ല മുതുകാട് സാറ് അങ്ങനെ പറയുമെന്ന്. നിങ്ങൾ കേട്ടോ, പറഞ്ഞോ ഇല്ലേ, നിങ്ങൾ കേട്ടോ. ഇതുപോലെയുള്ള മകനോ മകളോ ഉള്ളതിന്റെ പേരിലല്ല ഞാൻ ഈ മേഖലയിൽ കടന്നുവന്നത്. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തത്തിന്റെ പേരിൽ മാത്രമാണ്. മാച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതുപോലെ ഈ മേഖലയിൽ നിന്നും പിന്മാറിയാൽ നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ്. ഇത് പറയുമ്പോൾ ആ ഒരു പറയുമ്പോഴുള്ള ആ ഒരു ഒരു എന്താണ് ആ ഒരു ടോൺ കണ്ടോ, ടോണിനകത്ത് ആ ദേഷ്യം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് കേട്ടപ്പോ ബോധ്യമായോ ഇങ്ങനെ ഇതുപോലുള്ള ഡിഫക്റ്റുള്ള കുട്ടികൾ ഞങ്ങളുടെ കുടുംബത്തിലില്ല എന്ന്. പിന്നെ രണ്ടാമത് ഉന്നയിക്കുന്ന കണ്ടോ, ഞാൻ ഇത് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇട്ടറിഞ്ഞു പോയി കഴിഞ്ഞാൽ കുറെ പേർക്ക് നഷ്ടം സംഭവിക്കുക എത്രയോ കുട്ടികൾക്കാണ്. എന്തൊരു സ്നേഹമാണ്. അദ്ദേഹം തന്നെ പറയുന്നു ഞാൻ പ്രവർത്തിക്കുന്നത് എന്റെ സ്ഥാപനത്തില് ഇത്ര കുട്ടികൾക്ക് വേണ്ടി, അതിന്റെ ഇടയ്ക്കൊപ്പം തന്നെ പറയുന്നു നഷ്ടം സംഭവിക്കുന്നത് എത്രയോ കുട്ടികൾക്കാണ്. ഈ പറയുന്നതിനൊന്നും ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. ഈ ഒരു വിഷമം തീർത്തും ഉൾക്കൊണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ വായിൽ ഇങ്ങനെ സെന്റൻസ് വരത്തില്ല. എന്ന് വെച്ചാല് സ്വന്തമായിട്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും അങ്ങനെ ശ്രമിക്കാത്തതല്ല, അങ്ങനെ പോലും ചെയ്യാത്ത കഴിയാത്ത കുട്ടികളാണ്. അപ്പൊ ആ രക്ഷകർത്താക്കളുടെ വിഷമം ഓർത്തോണം. അവർ എന്തിനും കൂടെ തന്നെ അച്ഛനോ അമ്മയോ ആരെങ്കിലും അവര് ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ കുട്ടികളെ കൂടെ നിൽക്കുവാണ്. താഴെ വെച്ചാൽ ഉറുമ്പിരിക്കും, തലയിൽ വെച്ചാൽ പേനിരിക്കും എന്നും പറഞ്ഞ് കൊണ്ടുനടന്ന് വളർത്തും. അവരുടെ വിഷമം എന്ന് വെച്ചാൽ അവരുടെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ആരുണ്ടാവും, ആര് നോക്കുന്നുള്ള ആദ്യമാണ് അവർക്ക്. അങ്ങനെയുള്ള മനുഷ്യരുടെ കണ്ണിൽ നോക്കി ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ മനസ്സ് എന്തുമാത്രം ക്രൂരമാണെന്ന് ചിന്തിച്ച് നോക്കും. ഗമയിൽ പറയുന്നു ഞാനിവിടെ നിട്ടറിഞ്ഞു പോയാൽ കുറെ കുട്ടികൾക്ക് കിട്ടേണ്ട ഗുണങ്ങളാണ് നഷ്ടപ്പെട്ടു വന്ന്. എന്ത് ഗുണങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾ എന്ത് പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്? നിങ്ങൾ ഓഡിഷൻ നടത്തി നിങ്ങളുടെ ഇഷ്ടപ്രകാരം നല്ല ഐക്യമുള്ള നല്ല കുട്ടികളെ നോക്കി സെലക്ട് ചെയ്യുക, അല്ലാതെ എല്ലാ കുട്ടികളെ അവിടെ ചേർത്ത് പഠിപ്പിക്കുന്നില്ല. നിങ്ങളുടെ സ്വാർത്ഥ മനസ്സിന് വേണ്ടി മാത്രം ടെസ്റ്റ് നടത്തി പാസ്സാവുന്ന കുട്ടികളെയാണ് ഏതെങ്കിലും രീതിയിൽ നല്ല എബിലിറ്റി ഉള്ള കുട്ടികളെ നോക്കി സെലക്ട് ചെയ്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ സ്റ്റേജിൽ കൊണ്ടുപോയി പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിൽ കുറച്ച് ബാക്ക്ലോഗിൽ നിൽക്കുന്ന കുട്ടികളെ മാറ്റിയിരുത്തുന്നു. അങ്ങനെ അവരുടെ മക്കളെ മാറ്റിയിരുത്തി ട്രെയിനിങ് കൊടുക്കാതെ വരുമ്പോൾ ആ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വിഷമം എന്താണ്? നിങ്ങൾ ഇങ്ങനെ വേർതിരിവ് കാണിക്കുമ്പോൾ വ്യക്തികള് നമ്മളോട് ഭയങ്കര സഹതാപം കാണിച്ചുകൊണ്ട് ചില ഡയലോഗ്സ് ഒക്കെ പറയും. സത്യത്തിൽ അവര് പരിഹസിക്കുകയാണ് നമ്മളെ. അതുപോലൊരു ഫീലാണ് ചില സമയത്ത് ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ നമുക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ഭിന്നശേഷി കുട്ടികളുടെ മുഖത്തേക്ക് ക്ലോസ് ആയിട്ട് ക്യാമറ കൊണ്ടുവന്ന് ആ ഒപ്പിയെടുക്കുക, എന്നിട്ട് അതിലേക്ക് ട്യൂൺ ആഡ് ചെയ്യുക, കുറച്ച് BGM ഒക്കെ ഇട്ട് സഹാനുഭൂതി വരുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുക. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇദ്ദേഹം പരിഹസിക്കുവാണ് ഈ കുട്ടികളെ. നമുക്കത് മനസ്സിലാവും, നമ്മൾ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിന്റെ ഉള്ളിലും ഉള്ളിന്റെ ഉള്ളിലാ. എനിക്ക് അങ്ങനെയുള്ള മക്കളൊന്നും ഇല്ലല്ലോ.
എപ്പോഴും ആ അച്ഛനും അമ്മയ്ക്കും എത്ര വിഷമം ഉണ്ടാവും. ആ അല്ല ടീച്ചർ പറയുന്ന ഈ നിമിഷം എനിക്ക് ഓർമ്മ വന്നത്, അവരുടെ വീട്ടിൽ ചെന്നിട്ട് വീഡിയോ എടുക്കുന്നു, വീടിന്റെ വീഡിയോ എടുക്കുന്നു. അപ്പൊ അവര് അപ്പോഴും ആ ടീച്ചർ അന്നേരം പുതിയ വീട് വെച്ച് താമസം തുടങ്ങി. ആദ്യമേ ആ വീടിന്റെ ക്ലിപ്പ് എടുത്തു. അതിനുശേഷം പുള്ളി പോവാ ഫോണുമായിട്ട് തനിയെ പോയി പഴയ വീട്, പൊട്ടിപ്പൊളിഞ്ഞൊരു വീടുണ്ട്, അതിന്റെ വീഡിയോ എടുക്കുന്നു. അപ്പൊ ടീച്ചർ പറഞ്ഞു ഞങ്ങൾക്ക് താല്പര്യമില്ല ആ വീട് അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കുന്ന താല്പര്യം ഇല്ലാന്ന് പറയുന്നത്. എന്നിട്ടും പുള്ളിക്കാരൻ ഷൂട്ട് ചെയ്തെടുത്തു. എന്തിനാണ്? അടുത്ത പുതിയ സ്പോൺസറെ തപ്പാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ബിസിനസ് മൈൻഡ്, ഈ ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും ഇദ്ദേഹം എന്ത് ചാരിറ്റിയാണ് ചെയ്യുന്നതെന്ന്. ഷിഹാബ് ഒരു കാര്യം പറഞ്ഞു, ഇദ്ദേഹം സ്റ്റേജ് പെർഫോമൻസ് ഗൾഫിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ച് പേര് വന്നിട്ട് ടിപ്പ് കൊടുത്തു, 10-12 പേര് ടിപ്പ് കൊടുത്തു. വേറൊരു ഇംഗ്ലീഷുകാരൻ വന്നിട്ട് ഇന്ത്യൻ മണി ഏകദേശം 2 ലക്ഷം രൂപയോളം വരുന്ന ടിപ്പും കൊടുത്തു. അത് കഴിഞ്ഞ് റൂമിൽ വന്നപ്പോഴത്തേക്ക് മുതുവാട് സാർ അടുത്ത് വന്നിട്ട് പറയുക ആ എമൗണ്ട് എല്ലാം ഇനി തരാൻ പറഞ്ഞു. അപ്പം ഷിഹാബ് പറഞ്ഞത് എനിക്ക് കിട്ടിയതല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ കേട്ടോണ്ട് നിന്ന ആൾ പറഞ്ഞത് മോശമല്ലേ അത്, പിന്നെ ഷിഹാബിന് കിട്ടിയ ടിപ്പല്ലേ. അപ്പൊ ഉടനെ അയാളുടെ മുമ്പിൽ ചോദിച്ചു സോറി 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 വേണ്ട എന്നൊക്കെ പറഞ്ഞ് പോയിന്ന്. പിറ്റേന്ന് വന്നിട്ട് വീണ്ടും ചോദിച്ചു, അപ്പൊ അതുകൊണ്ട് പേര് തന്ന ടിപ്പ് ഇരിക്കട്ടെ, നിന്റെ കയ്യിൽ ഇരിക്കട്ടെ, പക്ഷേ മറ്റേ അദ്ദേഹം തന്ന ആ ടിപ്പിങ് താന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ ഇന്ത്യൻ മണി 2 ലക്ഷം അതിങ്ങി തരാൻ പറഞ്ഞു. അപ്പൊ ഷിഹാബ് പറഞ്ഞു പറ്റില്ല. അപ്പൊ പറഞ്ഞു അത് നാട്ടില് നമ്മുടെ സ്ഥാപനത്തിലേക്ക് പിന്നെ അക്കൗണ്ടിലേക്ക് മാറ്റി ഇങ്ങനൊക്കെ പറഞ്ഞ പല തീരുമാനങ്ങളുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് എന്തോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ ഷിഹാബ് പിന്നെ സ്റ്റേജ് ഷോ നടത്തി കിട്ടിയ ടിപ്പ് ഇവരുടെ സ്ഥാപനത്തിന് വേണ്ടി കൊടുക്കാൻ. ഈ അവിടുന്ന് ഇവിടുന്ന് വല്ല 1.5 കോടി ഒക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എന്നിട്ട് ആ സ്ഥാപനത്തിലെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് ഫുഡ് ഇല്ല, കറക്റ്റ് അക്കോമഡേഷൻ ഇല്ല. ആ കുട്ടികളുടെ റേഷൻ കാർഡിൽ നിന്ന് അവരുടെ റേഷനായിട്ട് കിട്ടുന്ന അരി അത് എഴുതിയെടുക്കണം. ഇത് എന്തൊക്കെ തട്ടിപ്പാണ് നടത്തുന്നത്, എന്തൊക്കെ തട്ടിപ്പാണ്, എങ്ങനെ ഓരോ ദിവസവും ഞെട്ടിക്കുന്ന കഥകളാണ് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് ഉപജീവനമാർഗം നടത്തുന്നവർ ആ സന്ദർഭത്തിൽ പറയാറില്ല, അത് നിർത്തി കഴിയുമ്പോഴാണ് പിന്നെ ചാനലുകളിൽ പോയിരുന്ന് അതിന്റെ രഹസ്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണിയിൽ മണ്ണ് വാരിയിടുന്നത്. അത്തരം ഒരു പ്രവൃത്തിയാണ് ഭിന്നശേഷിക്കാരുടെ വലിയ ജീവിച്ചിരിക്കുന്ന ദൈവം എന്ന തരത്തിലേക്ക് ഖ്യാതി നേടിയ നമ്മുടെ മുതുകാട് സാറൊക്കെ നടത്തിയ കാര്യം. അദ്ദേഹത്തിനെതിരെ നിരവധിയായ ആക്ഷേപങ്ങൾ ഉയർന്നു വരുമ്പോൾ റേഷൻ അരിയുടെ കാര്യവും ഞാൻ സൂചിപ്പിച്ച 225,000 രൂപയുടെ കാര്യവും ഒരു അക്ഷരം പോലും അദ്ദേഹം മിണ്ടുന്നില്ല. യഥാർത്ഥത്തിൽ മറവി രോഗത്തെക്കുറിച്ചും മായാവരണത്തെക്കുറിച്ചും മഴവില്ലിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ചും കൂടി വിശദീകരിക്കേണ്ട സാറേ, ഒന്നും അല്ലെങ്കിൽ അബദ്ധം പറ്റിപ്പോയതാണ്, പരിഹരിക്കാമെന്ന് പറയണ്ടേ, പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമമെങ്കിലും നടത്തട്ടെ. അതൊക്കെയല്ലേ നമ്മുടെ വളരെ ആത്മാർത്ഥമായ ആത്മാഭിമാനമുള്ള സത്യസന്ധത എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാൻസുകാരും അദ്ദേഹത്തിന് വേണ്ടി മരിക്കുന്നവരും ഒക്കെ ഈ വിഷയത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കട്ടെ നിഷ്പക്ഷ നിലപാടിൽ. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യ സുരക്ഷാ മിഷനിൽ അന്ന് കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സാധ്യത വേണമെന്ന പരിശോധനയ്ക്കിടയിലാണ് ആ കുട്ടികളെ മാജിക് പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഗൃഹപ്രവേശം ചെയ്തു. അങ്ങനെ ഒരു പരിശീലന പരിപാടിയുമായി വന്നാൽ അവിടുത്തെ അനന്തമായ സാധ്യതകൾ കണ്ട് എന്ന് എതിർക്കുന്നവരും, എന്നാൽ ആ കുഞ്ഞുങ്ങളുടെ അവസ്ഥ കണ്ട് ഹൃദയവികാരം തോന്നി വല്ലാതെ കരളലിഞ്ഞ് ഉള്ളലിഞ്ഞ് അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്ന മുതുകാട് സാറും യോജിച്ചു പോരുന്നത് ഈ ഇടപെടലാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിറഞ്ഞു നിൽക്കുകയും ഒരുപാട് സേവനങ്ങളെ കുറിച്ച് എല്ലാവരും വാഴ്ത്തിയും പുകഴ്ത്തിയും പറഞ്ഞുമൊക്കെ മുന്നോട്ട് പോകുമ്പോഴും ഈ ആരോപണങ്ങളുടെ കാര്യത്തിൽ ഇതിൽ ഉന്നയിക്കപ്പെടുന്ന ഓരോ രക്ഷകർത്താക്കൾ അതവരുടെ കൂട്ടായ്മയൊന്നുമല്ല, പല സ്ഥലത്തുള്ളവരാണ്. അവരോടൊക്കെയും പറയുന്ന വാചകങ്ങളുടെ സമാനത അത് എന്ത് വികാരപരിതമായിട്ടാണ് അവർ സുനിതാ ദേവദാസിന്റെ അഭിമുഖത്തിലും വീഡിയോയിലും ഒക്കെ പറയുന്നത്. റേഷൻ കാർഡ് വൈകാര്യമാണ്, പ്രത്യേകിച്ച് തന്നെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാളുകളിൽ എന്തെങ്കിലും ആനുകൂല്യം ആ മേൽവിലാസത്തിൽ കിട്ടണമെങ്കിൽ, ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടണമെങ്കിൽ, ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇതിൽ നിന്ന് കിട്ടണമെങ്കിൽ, ആ കുഞ്ഞുങ്ങളുടെ പേര് അവർ താമസിക്കുന്ന സ്ഥലങ്ങളിലെ റേഷൻ കാർഡ് നടത്തുക. റേഷൻ കാർഡിൽ നിന്ന് പേര് വിട്ടുക എന്ന് പറയുന്നതിന്റെ അർത്ഥം ഒരർത്ഥത്തിൽ മനുഷ്യർ സാധാരണക്കാരായ ആളുകൾ കാണുന്നത് അവരുടെ അസ്തിത്വം അങ്ങ് നിഷേധിച്ചതുപോലെയാണ്. എന്നാൽ അതുപോലെ ചെയ്യുന്നതിന് ഈ രക്ഷകർത്താക്കളോടൊന്നും പറയാതെ ഈ അപേക്ഷയുടെ രേഖകളുമെല്ലാം ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഉള്ളിൽ നിന്ന് ഒരു നിവേദനമായി കൊടുത്ത് അവർ ഇദ്ദേഹത്തിലുള്ള സെലിബ്രിറ്റി ഭാവത്തിലും ഈ പറഞ്ഞ ആളുകളുമായി അവതരിക്കപ്പെട്ട് വലിയ ഹൈപ്പ് കൊടുക്കുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ അതിന്റെ പേരിൽ റേഷൻ പെർമിറ്റ് അനുവദിച്ചുകൊണ്ട് ഇറക്കിയ ഉത്തരവ് 26/8/2022 ഈ റേഷൻ പെർമിറ്റ് അനുവദിക്കുന്നതിനായി ഭൂമിനാഥ് മുഖാണ് സാർ ഭക്ഷ്യമന്ത്രിക്കൊക്കെ ഇതിന്റെ നിവേദനം കൊടുത്തത് 15/6 ഈ 15/6 കൊടുത്ത നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തത്. അതെന്താണ് കൊടുത്തെന്ന് പറയുന്നത് വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലും ആഗ്രഹ മന്ദിരങ്ങളിലും ഹോസ്റ്റലുകളിലും അധിവസിക്കുന്ന ഈ കാർഡുകളിൽ ഉൾപ്പെട്ട വ്യക്തികൾ ഉൾപ്പെടുന്ന കാർഡുകളിൽ എന്നൊക്കെ സ്റ്റാറ്റസ് ആക്കണമെന്ന പൊതുവിതരണ ഉപഭോക്തൃ കമ്മീഷനോട് 18/1/2023 ബന്ധുകാലവർഗത്തിലെ നിർദ്ദേശം അനുസരിച്ചാണ് റേഷൻ വീതം ഒഴിവാക്കി. അവരെ കാർഡുകളിൽ നിന്ന് ഒഴിവാക്കി ഇദ്ദേഹം ഒരു കാർഡ് ഉണ്ടാക്കി. തുടർന്ന് ഭൂമിനാഥ് മുഖാണ് തന്നെ നൽകിയ അപേക്ഷയിൽ ഈ എൻആർ കെ സ്റ്റാറ്റസ് ആക്കിയ നടപടി റദ്ദ് ചെയ്ത് അംഗങ്ങൾക്കുള്ള റേഷൻ വീതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രക്ഷാർത്താക്കൾ ബഹളം വെച്ചു? രക്ഷാർത്താക്കൾക്ക് മനസ്സിലായി അങ്ങനെ ബഹളം വെച്ചതിനെ തുടർന്നാണ് അത് റദ്ദാക്കുന്നത്. പാവത്തുങ്ങളാ വയറ്റത്തടിക്കുന്ന പരിപാടിയെ കയ്യിലിരിക്കണം. എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്?